This program brought to you by ABC Chamanur International Jewelry, Maulavi Travels and Recruiting Agent Private Limited, Immanuel Silks, Nalapad Furniture, City Cycle, Aqua Glasses, Real Laptop and Computers. സിപിഎമ്മിന് ഒരു കള്ളവോട്ടും വേണ്ട. ആരാണ് കള്ളവോട്ട് ചെയ്യുന്നത്, കള്ളവോട്ട് ചേർക്കുന്നത് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. നിങ്ങൾ ജീവിക്കുന്നത് കാസർഗോഡാണെങ്കിൽ നിങ്ങൾ കാസർഗോഡ് ഒന്ന് നോക്കുക, ഉദുമയിലാണെങ്കിൽ ഉദുമയിലും ഒന്ന് എല്ലായിടത്തും പോയി നോക്കുക. ഒരു കള്ളവോട്ടിൻ്റെയും ആവശ്യം എൽ ഡി എഫിനില്ല. എൽ ഡി എഫ് യഥാർത്ഥം ശരിയായ വോട്ട് കൊണ്ട് 35 കൊല്ലം അവിടെ ജയിച്ചിട്ടുണ്ട്, ഇനിയും ജയിക്കും. കള്ളവോട്ട് കുഞ്ഞുമോട്ടിൻ്റെ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് കുറയുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അത് ആർക്കാണ് ആ വോട്ട് അവർ ചെയ്യുക എന്ന് ഇത്തവണ പറയാൻ പറ്റില്ല. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് നിന്ന് വലിയ തോതിലുള്ള പിന്തുണ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പം നേരത്തെ ഇവിടെ ചോദിച്ച ചോദ്യം, അത് കുറ്റിക്കോയിലുള്ള ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഉദുമ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ ധാരാളം സ്ഥലങ്ങളിൽ ഘടകകക്ഷികൾ തമ്മിലും പാർട്ടിക്കകത്തും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് ബേഡകം, കുറ്റിക്കോയിൽ പോലുള്ള പ്രദേശങ്ങളിൽ അത് വളരെ പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് സ്ഥാനാർത്ഥി നിർണയത്തോട് അനുബന്ധിച്ച് നിന്ന ഒരു സ്ഥാനാർത്ഥി അല്ല കുഞ്ഞുവോട്ട് പോയിക്കോ. അപ്പോ ആ സ്ഥാനാർത്ഥിയുടെ ഫേസ്ബുക്ക് പേജിൽ തന്നെ ഒരാൾ അടിയിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിട്ട് ഇത്രയും ദിവസമായിട്ടും നിങ്ങളൊരു പോസ്റ്റ് ഇട്ടില്ലല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കള്ളവോട്ട് തീർച്ചയായിട്ടും നമുക്കറിയാം, യഥാർത്ഥ ജനാധിപത്യ പ്രോസസ് നടത്താൻ എൽ ഡി എഫ് ആഗ്രഹിക്കുന്നുവെങ്കിൽ പച്ചയായി പറയണം, ഇത്തവണ എല്ലാ ബൂത്തിലും യു ഡി എഫിന്റെ ഏജന്റുമാരെ ഇരിക്കാൻ ഞങ്ങൾ അനുവദിക്കും, ഒരു തലത്തും ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് പറയാൻ സാധിച്ചാൽ സ്വാഭാവികമായും നമുക്കത് വിശ്വസിക്കാം. അതാണ് കുമാരി കോൺഗ്രസ്സുകാരിയാണ്. കുമാരി പറഞ്ഞതും സത്യമാണ്. കാരണം കുമാരി ചേർത്തത് ഒരോട്ട, പക്ഷെ കുമാരിയുടെ പേരിൽ 4 വോട്ട് ചേർത്തത് ഒരാളാണ് എൽ ഡി എഫ്. ഓക്കെ, അല്ല ഒരു കാര്യം കൊണ്ടോട്ടെ. ഇപ്പോൾ ഈ എൽ ഡി എഫ് രംഗത്ത് എന്ത് ഭയങ്കര പ്രശ്നമാണ് എന്ന് ബാലകൃഷ്ണൻ ഭയങ്കര സന്തോഷിക്കുകയാണ്. അത് ഒരു കാര്യമല്ല, മനസ്സിലാക്കുന്നു അല്ല ഒരു ഒരു കാര്യം ഒരു അല്ല അതാ ഞാൻ പറയാൻ പോകുന്നു. അപ്പോൾ അങ്ങനെ ഒരു പിന്നെ ബാലകൃഷ്ണൻ വളരെ സന്തോഷിച്ചോ, ഒരു ആ സന്തോഷം അങ്ങനെ കിടക്കട്ടെ. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഒരു യു ഡി എഫ് കാരനും ഇല്ലാത്തൊരു സ്ഥലത്ത് നിങ്ങൾ എവിടെ നിന്നും കൊണ്ട് ഒരാളിരുത്തിക്കോ? ഒരു ദിക്കിലും എൽ ഡി എഫിൻ്റെ ഒരു തടസ്സവും ഉണ്ടാവില്ല എന്ന് ഞാൻ ഗ്യാരണ്ടി ഇടുന്ന വർഷം ഒരു പടിയും വേണ്ട. ഒരു സ്ഥലത്തും യു ഡി എഫ് അവിടെ ഇരിക്കണം, അതാണ് നമുക്ക് ആവശ്യം. ആ പിന്നെ യു ഡി എഫ് അവിടെ വേണ്ടേ? യു ഡി എഫ് ഇല്ലാതെ അല്ലെങ്കിൽ ബി ജെ പി ഇല്ലാതെ പിന്നെ ഞങ്ങൾ ഏകപക്ഷമായിട്ട് അങ്ങനെ ഉണ്ടോ? പക്ഷെ അതില്ല. സമാനമായ ഒരു, അതായത് കാസർഗോഡ് ജില്ലയിലെ പല സ്ഥലത്തും എൽ ഡി എഫിന് മൃഗീയമായ ഭൂരിപക്ഷം സ്ഥലത്ത് ബി ജെ പിയെ ഇരുത്താൻ സമ്മതിക്കുന്നില്ല. പല സംഭവങ്ങളുണ്ട്. ഇപ്പം മടിക്കി പഞ്ചായത്തിൽ ഞങ്ങൾക്ക് 5 ബൂത്തിനപ്പുറത്ത് ഒരു ബൂത്തിലും 200-300 വോട്ടിൻ്റെ സ്ഥലത്ത് ഞങ്ങളെ ഏജന്റ് ഇരുത്താൻ സമ്മതിക്കുന്നില്ല. ഇത് ആരോടെ പറയേണ്ടത്? ഭരണാധികാരികൾ ഇതിനെ വളച്ചൊടിക്കുമ്പോൾ നമ്മൾ അവിടെ പറയാം. കുഞ്ഞുമോട്ടിനെ പറയുമ്പോൾ ബേഡകം പഞ്ചായത്തിൽ ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല. കുണ്ടംകുഴിയിൽ ഞങ്ങൾക്ക് ഒരു പൊതുയോഗം നടത്താൻ പോലും സമ്മതിക്കില്ല. ഞങ്ങളുടെ ഓഫീസിന് 17 പ്രാവശ്യമാണ് എറിഞ്ഞ് അതിന് ഞങ്ങളിപ്പോൾ ഒഴിവാക്കുകയാണ്. എന്തിനാണ് അവസാനം ഞങ്ങൾക്കിപ്പോൾ കുണ്ടംകുഴിയിൽ വാടക കേട്ടിരുന്നില്ല. എന്താണോ ഞങ്ങൾക്ക് കേട്ടിരുന്നത് എന്നാൽ എറിഞ്ഞു പൊളിക്കുകയാണ്. ഇതാണ് പുതുമയിലെ ജനാധിപത്യം, ഇതാണ് കേരളത്തിൽ. ഒരു മിനിറ്റ്. പ്രസ് ക്ലബിന്റെ പ്രസിഡന്റ് തന്നെ പറഞ്ഞ എന്താ, കുഞ്ഞമ്മോട്ട് സംഭവിച്ചു. അതിന്റെ അർത്ഥം ഇത്രയും കാലം കുഞ്ഞമ്മോട്ട് സംഭവിക്കാത്തതുകൊണ്ടാണ് പറഞ്ഞില്ലേ? വേലായുധം പറഞ്ഞത് ഇപ്പൊ അവിടെ മാത്രം പിന്നെ ഇങ്ങനെ നടക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, മധൂർ പഞ്ചായത്തിലെ രാംദാസ് നഗർ കേളുകുട്ടിയിൽ നമുക്ക് അടുക്കാൻ പറ്റും? അപ്പൊ ഇത് അതത് കള്ളവോട്ട് നടക്കുന്നുണ്ട്. നമ്മളിപ്പോ എന്ത് ക്യാമറ വെച്ചാലും എനിക്ക് എന്ത് സി ആർ പി എഫ് വന്നാലും കള്ളവോട്ട് നടക്കുന്നു. ഉദ്യോഗസ്ഥർ മൗനം പാലിക്കുകയാണ്. ഇടതുപക്ഷ ചായ്വുള്ള ഉദ്യോഗസ്ഥന്മാർ ഇതൊക്കെ കണ്ടും കേട്ടും കണ്ണും കാതും അടച്ചിരിക്കുകയാണ്. ബാലകൃഷ്ണൻ
അതല്ല ഞാൻ നേരത്തെ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളിൽ ഏറ്റവും, കാരണം നമ്മൾ ബേസിക് നെസസിറ്റീസ് ഓഫ് ഹ്യൂമൺ ബീങ്സ് എന്ന് പഠിക്കലുണ്ടല്ലോ എക്കണോമിക്സിൽ. അപ്പോൾ വെള്ളം എന്ന് പറഞ്ഞത് അത്രയും ഒരു സംഭവമാണ്. പല സ്ഥലത്തും പോയപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെറിയ ചെറിയ പാത്രത്തിലാക്കിയിട്ട് വെള്ളം കൊണ്ടുവരുന്നവർ ഈ നമ്മുടെ ചെമ്മനാട് പഞ്ചായത്തിൻ്റെ തീരത്തിലുണ്ട്. അപ്പോൾ കുടിവെള്ളം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനാവശ്യമായിട്ടുള്ള പദ്ധതി 100% നടക്കുന്നത്. അതിൻ്റെ പിന്നെ ഞാനാണ് ഇന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ആരെയും വ്യക്തിപരമായി അനുശേപിക്കാനും തയ്യാറില്ല. പക്ഷേ ഈ കാസർഗോഡ് എത്ര കാലമായി യു ഡി എഫിൻ്റെ എം എൽ എ, ലീഗിൻ്റെ എം എൽ എ, ഒരു 40-50 കൊല്ലമായി. നമ്മൾ ജനിച്ചത് മുതലേ ഇത് യു ഡി എഫിൻ്റെ എം എൽ എ എന്ത് നടന്നില്ല. എൽ ഡി എഫ് സർക്കാർ വരേണ്ടി വന്നു. കുഞ്ഞിരാമേട്ടൻ എം എൽ എയുടെ ശക്തമായ ഇടപെടലിൻ്റെ ഫലമായിട്ടാണ് വിജയിച്ചത്. ഞാൻ എം എൽ എ ആയിരിക്കുന്ന സമയത്ത് അതിൻ്റെ പകുതിക്ക് ഉപേക്ഷിച്ച് ഓടിയത് എനിക്കറിയാം. എത്രയോ തവണ കരാർ കൊടുത്തിട്ട് നടക്കാതെ പോയത് എനിക്കറിയാം. ഇത്തവണയാണ് ആ പദ്ധതി നടപ്പിലായത്. ആരെങ്കിലും ഞാനാണെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനതിനെക്കുറിച്ച് കമൻസ് ഒന്നും പറയാൻ തയ്യാറില്ല. പക്ഷേ യാഥാർത്ഥ്യമായത് എൽ ഡി എഫിൻ്റെ കാലത്താണ്, കുഞ്ഞിരാമേട്ടൻ കാലത്താണ്. ഈ കുടിവെള്ളം ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു, ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ട്, ധാരാളം വെള്ളമുണ്ട് അവിടെ, ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സമീപപ്രദേശത്തും ചിലപ്പോൾ ജില്ലയിലും പല സ്ഥലങ്ങളിലും കുടിവെള്ളം കൊടുക്കാനുള്ള ബൃഹത്തായ പദ്ധതി, ചെറിയ ചെറുകിട പദ്ധതി അല്ല ഉദ്ദേശിക്കുന്നു, ബൃഹത്തായ ഒരു പദ്ധതി ഇനി ആവിഷ്കരിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഞാൻ ഒറ്റ കാര്യം, ഉദുമയിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു നേതാവ് ഒരു പ്രസ്താവന നടത്തിയത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? നിന്നോട് പറഞ്ഞത് എന്നോട് പറയണ്ട. പരസ്യമായി ഉദുമയിൽ എന്താ, ഉദുമയെ കുറിച്ചിട്ടോ എന്താ പറഞ്ഞിരിക്കുന്നത്? ആ ഉദുമയിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് കൂടിയാലോചന നടത്തിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതല്ലാതെ ഉദുമയിൽ ഒരു അടിയൊഴുക്കോ എന്താ? അത് തന്നെ ആക്ഷേപമായില്ല, അതൊരു ആക്ഷേപമല്ലല്ലോ. അതെന്താ ആക്ഷേപം? ഒരു കൂടിക്ക ഇല്ല ഒരു പ്രതീക്ഷ. നിങ്ങൾ ആലോചിക്കേണ്ടത്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ഒരു രീതിയുണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് ഏതൊക്കെ തലത്തിലാണ് കൂടിയാലോചന നടത്തുന്നത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. അപ്പൊ അതുകൊണ്ട് അത് ഉദുമയിലെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആരോപണമായിരുന്നില്ല. ഉദുമയിലെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ഒരാളും ഇന്ന് വരെ ഒരക്ഷരം പറഞ്ഞിട്ടില്ല. അന്ന് ചില നേതാക്കന്മാർ ഒരു സൂചന പ്രധാനമായും പറഞ്ഞത് തൃക്കരിപ്പൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ടാണ്. കാരണം കോൺഗ്രസിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സീറ്റ് ഒരു ഘടകകക്ഷിക്ക് നൽകുമ്പോൾ ഒരു കൂടിയാലോചന വേണം എന്നെല്ലാവരും ആവശ്യപ്പെട്ടിരുന്നു. അതല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. കെ പി സി സിക്കും അറിയില്ല, അങ്ങനെ ഒരു രാജിക്കത്ത് കെ പി സി സി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല, അവിടെ കിട്ടിയിട്ടില്ല ഒന്നും വില. അതായത് നിങ്ങൾ ഓർമ്മിക്കേണ്ടത്, ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പിന്നെ പോലും ഇല്ലാത്ത സ്ഥലം ഉദുമയിൽ ആദ്യമായിട്ട് ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അനുവദിച്ചത് ഐക്യജനാധിപത്യ മുന്നണിയാണ്. നിങ്ങൾ ഓർമ്മിക്കണം, ഇത്രയും വർഷം എൽ ഡി എഫ് ഉണ്ടായപ്പോഴും ആർട്സ് ആൻഡ് സയൻസ് പുണിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അനുവദിച്ചത് ഐക്യജനാധിപത്യ മുന്നണിയാണ്. ഇനി ഏത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പുതുതായി ഉണ്ടാകണമെങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിനെക്കുറിച്ച് സ്വപ്നം കാണാനും പദ്ധതികൾ രൂപീകരിക്കാനും നമുക്ക് സാധിക്കണം. അത് തീർച്ചയായും ഉണ്ടാകും. പ്രൊഫഷണൽ കോളേജ് പുതുമയിലില്ല, ഇവിടെ ആരംഭിച്ചു എന്ന് പറയുന്ന ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നാമം മാത്രമായി ഒരു പാരലൽ കോളേജ് പോലെ പ്രവർത്തിക്കാം. അതിനൊരു അടിസ്ഥാനപരമായ വികസനമില്ല, അത് എവിടെയാണ് സെന്റർ എന്ന് പോലും വ്യക്തമല്ല. ആധുനിക ന്യൂ ജനറേഷൻ കോഴ്സുകൾ ആരംഭിക്കാൻ വേണ്ടി ഇപ്പൊ നിലവിലുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെ നല്ല നിലവാരമുള്ള ആധുനിക സൗകര്യമുള്ള കോളേജാക്കി മാറ്റി. മറ്റു നിങ്ങളിപ്പോ പറഞ്ഞ ഇവിടെ ഇപ്പൊ നിങ്ങൾ രണ്ട് മുന്നണികളെ കേന്ദ്രീകരിച്ചാണ് നിങ്ങളിപ്പോൾ സംസാരിക്കുന്നതൊക്കെ രണ്ട് മുന്നണികളെ ഫോക്കസ് ചെയ്യണം. ഉദുമയിലെ ബി ജെ പിയുടെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു എന്നാണ് എനിക്ക് രണ്ടുപേരെ മാത്രം. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങൾ, കേരളത്തിൽ ഒഴികെയുള്ള മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും 1-2% വോട്ടിംഗ് ഷെയറുള്ള ബി ജെ പി ഭരണം കയ്യേറിയ ഒരുപാട് ഉദാഹരണങ്ങൾ. അപ്പോൾ ഉദുമയിൽ എൽ ഡി എഫ് യു ഡി എഫ് മാത്രമല്ല, വോട്ട് ഷെയറില്ല,
ബി ജെ പി ജയിക്കണം ജയിക്കണം അല്ലാതെ വോട്ട് ഷെയർ എന്ന് ആ കഥയെ മാറി കാലം മാറി കഥ മാറി ബി ജെ പി ജയിക്കണം മത്സരിക്കും അപ്പൊ അത് ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ആയിട്ടാണ് പ്രതിഭൻ അല്ല ഒരു ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത് ഞാൻ പറഞ്ഞത് ഒറ്റ വാക്കിൽ പറഞ്ഞു പൂർത്തിയാക്കും ഇടതുപക്ഷ മുന്നണിയുടെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും വികസന വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ട് വലിയൊരു വിഭാഗം ആളുകൾ ഏകദേശം ഒരു 30-35% ആളുകൾ നിഷ്പക്ഷമതികളായ ഈ നാട്ടിലെ ആളുകൾ ഈ പ്രാവശ്യം ബി ജെ പി വോട്ട് ചെയ്യും ബി ജെ പി ഇവിടെ വിജയിക്കും യാതൊരു സംശയവുമില്ല മോഡി ഫാക്ടർ വലിയ 1,50,000,000,000 രൂപയാണ് കേരളത്തിൽ ഒന്നര ചരിത്രത്തിലാദ്യമായി 70 വർഷത്തെ ചരിത്രത്തിലാദ്യമായി 1,50,000,000,000 ഒരു കോടി ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാൻ പോലും പറ്റില്ല 1,50,000,000,000 രൂപയുടെ വികസനമാണ് കേരളത്തിൽ ഈ പണം ഇപ്പോൾ ഇവർ ഇതെല്ലാം ചെയ്ത് എൽ ഡി എഫ് ആണ് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം ഈ 1,50,000,000,000 രൂപ എവിടെ പോയി നേരത്തെ പറയുമ്പോ ഞാനത് തുടക്കത്തിൽ ഏറ്റവും നൂതനമായ കോഴ്സുകൾ അടങ്ങിയ പുതിയ പിന്നെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവരുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു മഞ്ചേശ്വരത്ത് ഒരു പ്രാക്ടീസ് ഉണ്ടായിരുന്നു പിന്നീട് യു ഡി എഫ് വന്നപ്പോൾ അത് എടുത്ത് കൊല്ലത്തെ പിന്നെ എറണാകുളത്തേക്ക് കൊണ്ടുപോയി അത് പറയുന്ന കാര്യം അതായത് ഏറ്റവും മോസ്റ്റ് മോഡേൺ അതുപോലെ തന്നെ ഫോറിൻ ലാംഗ്വേജ് ഉൾപ്പെടെ നമ്മുടെ കുട്ടികൾക്ക് ജോലി പെട്ടെന്ന് കിട്ടണം അതിനുകൂടി ഈ പരമ്പരാഗത കോഴ്സ് പോരാ അതിനാവശ്യമായതാണ് അത് പിന്നെ നല്ലൊരു വരും പിന്നെ ഇവിടെ ഈ എനിക്ക് തീരെ മനസ്സിലാവാത്തൊരു കാര്യം നേരത്തെ പിന്നെ വേലായുധം പറഞ്ഞതൊരു ഈ തെക്കിലാലട്ടി റോഡ് അത് മോഡി വന്നിട്ടാണ് എന്ന് പറഞ്ഞ് എനിക്കൊന്നും മനസ്സിലായില്ല എന്താണ് വേലായുധം ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് പിടിയിടുന്നില്ല പിന്നെ കിഫ്ബി ആകപ്പോൾ അതേപോലെ ഇപ്പോൾ കിഫ്ബി ഒന്ന് ഭയങ്കര അഴിമതിയാണ് മുഖ്യമന്ത്രി തന്നെ ഭയങ്കര അഴിമതിയാണ് എന്ന് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട് അത് ഈ കിഫ്ബിയെ പോലുള്ള ഇത്ര വലിയൊരു സംവിധാനവും പിന്നെ ഈ ബാലകൃഷ്ണൻ പറഞ്ഞ പോലെ സ്വപ്നം കണ്ടുണ്ടാക്കിയ കേരള വികസനത്തിനുള്ള പദ്ധതിയെ അങ്ങനെ തകർച്ചു അങ്ങനെയാണെങ്കിൽ എന്തിനാണ് പിന്നെ ഡി എഫ് ഐ ഉണ്ടാക്കിയത് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ കിഫ്ബിക്ക് സമാനമായ ഒരു സംവിധാനം കേന്ദ്ര ഗവൺമെൻറ് നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ചില്ലേ ഞങ്ങളിങ്ങനെ ഫണ്ട് സമാഹരിക്കും അപ്പോൾ അത് അങ്ങനെ അല്ല ഇത് കേരളത്തിൽ ഉണ്ടാക്കിയൊരു നിയമമാണ് കിഫ്ബി ഇത് കിഫ്ബി കൊണ്ട് മറ്റൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല അതെന്തറിയോ കേരള ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് ഫണ്ട് ബോർഡാണ് ഇൻഫ്രാസ്ട്രക്ചറിന് മാത്രം ഉപയോഗിക്കാൻ പറ്റും അതിനാണ് ഉപയോഗിച്ചത് അതാണ് റോഡ് പാലങ്ങളെല്ലാം വന്നത് ഉദുവയിലെന്നും റോഡില്ല എന്നൊക്കെ പറഞ്ഞത് ബാലകൃഷ്ണൻ എല്ലാവർക്കും ബാലകൃഷ്ണൻ എത്തില്ല എന്ന് പറയുന്നത് മറ്റൊന്ന് ദേലമ്പാടിനെ കുറിച്ചാണ് പറയുന്നത് ദേലമ്പാടി പഞ്ചായത്ത് പണ്ടേ പണ്ടേ പോലെ ദേലമ്പാടി പഞ്ചായത്തിൽ ഒരു 40 കൊല്ലമായി പോകുന്ന ആളാണ് ഞാൻ അവിടെ പോയത് തോണിയിലാണ് മുമ്പ് എസ് എഫ് ഐ ഉണ്ടാക്കാൻ വേണ്ടി പോയത് ആ ദേലമ്പാടി ഒന്ന് വേലായുധം എല്ലാ സ്ഥലത്തും പോകണം ഇനി പ്രോപ്പർ ദേലമ്പാടി സോറി ഒരു മിനിറ്റ് പ്രോപ്പർ ദേലമ്പാടി എടുത്തോ അവിടെയാണല്ലോ ഈ കർണാടക സംസ്ഥാനം മണ്ണിട്ട് നമ്മളെ വല്ലാണ്ട് ദ്രോഹിച്ച് കുറേ ആൾ കൊന്നത് ആ പിന്നെ അവിടെ കേരളത്തിലൂടെ കടന്നു പോകുന്ന നല്ല ഈ കോൺക്രീറ്റ് റോഡ് ഇപ്പം ഉദ്ഘാടനം ചെയ്തത് അതുപോലെ തന്നെ അവിടുത്തെ ഒരു പോലീസുകാരൻ വീണ് മരിച്ചു പോയില്ല അപ്പോൾ ആ പുഴേൻ്റെ പള്ളത്തോട് അവിടെ ഒന്നാം തരം പാലം വന്നില്ല വേലായുധ ആ റോഡൊക്കെ ഒന്ന് പോയി നോക്ക് ചിലപ്പോൾ വേലായുധന അവിടെ എത്തിയിട്ടില്ല എന്നൊക്കെ തോന്നി ഇത്തവണ എത്തിയിട്ടില്ല അല്ല ഞാൻ സ്റ്റേറ്റ് പൊളിറ്റിക്സ് സംസാരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് കേരളത്തിൻ്റെ പൊതുഘടം 1950 മുതൽ ഈ 2015 വരെ ഉണ്ടായ പൊതുഘടത്തിൻ്റെ ഇരട്ടിയായി ഇന്ന് കേരളത്തിൻ്റെ പൊതുഘടം എന്ന് പറയുന്നത് 346,000 കോടി രൂപയാണ് ഇന്ത്യയിൽ കൂടി പറ ഒരു 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 ദിവസം അല്ല ഇത് കേരളത്തിൻ്റെതാണ് ഞാൻ പറഞ്ഞത് കേരളത്തിൽ നിങ്ങൾ ഭരിക്കുമ്പോൾ ഉണ്ടാക്കിയത് ഇരട്ടിയാണ് കടം 346,000 കോടി രൂപയാണ് കേരളത്തിൻ്റെ പൊതുകടം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ശരാശരി ഏകദേശം 93 കോടി രൂപ ഓരോ ദിവസവും കേരളത്തിൽ കടമാണ് പിന്നെ ആ കടത്തിൻ്റെ കണക്ക് നമ്മൾ ഉദുമക്കാർ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഉദുമേനെ കേന്ദ്ര ഗവൺമെന്റ് റോഡ് വികസനം എല്ലാത്തിനും റോഡ് വികസനത്തിന് കാർഷിക രംഗത്തെ എല്ലാം റോഡ് വികസനത്തിന് പ്രധാനമന്ത്രി സടക്ക് യോജന ഉണ്ട് അതുകൂടാതെ ഗ്രാമീണ റോഡ് വികസനത്തിനും നഗര റോഡ് വികസനത്തിനും വേണ്ടി കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ടുണ്ട് അത് എന്ത് ചെയ്യും എനിക്ക് ലാസ്റ്റ് ഒറ്റ സെന്റൻസ് പറയാനുള്ളൂ ഒന്നുമില്ല നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഉദുമയെ കുറിച്ച് മാത്രമാണ് പുതിയ ഉദുമ എന്നുള്ളത് എല്ലാ പാർട്ടിക്കും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മുദ്രാവാക്യമാണ് കാരണം എല്ലാ അർത്ഥത്തിലും ഉദുമ മാറേണ്ടതുണ്ട് പുതുമയുടെ രാഷ്ട്രീയ ജീവിതം മാറണം പുതുമയുടെ വികസന കാഴ്ചപ്പാട് മാറണം പുതുമയെക്കുറിച്ച് പുതിയ സ്വപ്നങ്ങൾ കാണാൻ നമുക്ക് സാധിക്കണം അത് യാഥാർത്ഥ്യമാക്കണം അല്ല അയ്യോ 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 നിങ്ങൾ അത്ര പെണ്ണോ നീക്കല്ലേ എല്ലാം ജീവനാണ്
ആരാണ് ജീവൻ എടുക്കുന്നത് എന്നറിയാം. ആരുടേതാണ് പിന്നെ കൃത്രിമക്കാലി? അത് കുഞ്ഞമ്മട്ടിന് അറിയാം ആരാ കൊണ്ടുവച്ചത്. അതിനെ കുറിച്ചിട്ടൊന്നും നമ്മൾ സംസാരിക്കണ്ട. കൺക്ലൂഷൻ, ഈ കൃത്രിമക്കാലും ഈ കൃത്രിമക്കാലുമായി ബന്ധപ്പെട്ട് ആരാണ് ആ കാല് കൊണ്ടുവച്ചത്, എന്തിനാണ് ആ കാല് കൊണ്ടുവച്ചത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഞാൻ ഏതായാലും കെ കുഞ്ഞിരാമന്റെ കാല് തൊട്ടാളാണ്, അതും CH കുഞ്ഞമ്മുവിന്റെ സാന്നിധ്യത്തിലാണ്. കാരണം നമ്മളൊക്കെ എപ്പോഴും രാഷ്ട്രീയത്തിൽ ഒരു ഗുരുനാഥന്മാരായി കാണുന്ന ഒരുപാട് ആളുകളുണ്ടെങ്കിൽ പ്രായം നമ്മളെക്കാളും കൂടുതലുണ്ട്. അവരുടെ റെസ്പെക്ട് ചെയ്യാൻ, അവരോട് നന്നായി സംസാരിക്കാനൊക്കെ ശീലിച്ചും പഠിച്ചും വളരുന്ന ആളുകളാണ്. അതുകൊണ്ട് നമുക്കൊരു കൃത്രിമക്കാല് പ്രത്യേകിച്ചിട്ട് അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് ഒരാവശ്യമില്ല. പിന്നെ ആരാണ് ഉദുമയിൽ കൊലപാതക രാഷ്ട്രീയം നടത്തിയിട്ടുള്ളതെന്നൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഇനിയിപ്പോ ഞാനാണോ പറയേണ്ടത്? ഞാനാണ് സമയം പോകുന്നത്, എനിക്ക് പോകണം. അല്ല, അങ്ങനെ ചോദിച്ചാൽ അറിയില്ല, ഞാൻ പോകും. അങ്ങനെ എന്താ വെച്ചാൽ എനിക്ക് സമയം കൊലപാതക രാഷ്ട്രീയം ഉദുമയിൽ ചർച്ചയാവില്ലാണ്. ഉദുമയിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കൊലപാതക രാഷ്ട്രീയം തന്നെയാണ്. എനിക്ക് അവസാനമായിട്ട് ഒന്നേ പറയാനുള്ളൂ, ബാലകൃഷ്ണൻ കുറെ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. ഒന്നാമത്തെ ഒന്ന്, സെൻട്രൽ യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നത് UDF ആണ് എന്തോ ബാലകൃഷ്ണൻ തെറ്റിദ്ധരിച്ചു പോയത്. UPA സർക്കാർ അവസാനമായി പറയാനുള്ളത്, കേരളത്തിൽ ഇത്തവണ ഒരു ഭരണ തുടർച്ചയുണ്ടാവും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പിണറായി വരും. അതിലൊന്നും യാതൊരു സംശയവും വേണ്ട. കേരളം ആഗ്രഹിക്കുന്നതാണ് വലിയൊരു 10% ജനങ്ങൾ ഭരണ തുടർച്ച ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഉദുമ മണ്ഡലത്തിൽ MLA തുടർച്ചയുണ്ടാവും, വികസന തുടർച്ചയുണ്ടാവും. അതുകൊണ്ട് ഉദുമയുടെ സമഗ്ര വികസനമാണ് LDF ലക്ഷ്യം. ഇതിനകം ഏറ്റവും നല്ല വികസനം നടന്ന കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ഒരു 20-ാമത്തെ എണ്ണമായിട്ട് മാറിയിട്ട് അത് 1-ാം സ്ഥാനത്തേക്ക് എത്തുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് എല്ലാവരും LDF ജയിപ്പിക്കണം. അപ്പോ 35 LDFന്റെ പാരമ്പര്യത്തെ അട്ടിമറിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ വികസന കാഴ്ചപ്പാടിനെ പിന്തുണക്കുന്ന ആളുകൾ നിശബ്ദമായി ഉദുമയിലെ ചരിത്രം മാറ്റിയെഴുതും. ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വത്തിലെ NDA വന്നാൽ ഉദുമയിൽ സമഗ്ര വികസനം, പുതിയ കേരളം, അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. അത് പ്രാവർത്തികമാകും, യാതൊരു സംശയവുമില്ല. ഓക്കെ, താങ്ക് യു. This program brought to you by ABC Chamanur International Jewelry, Maulavi Travels and Recruiting Agent Private Limited, Emmanuel Silks, Nalapad Furniture, City Cycle, Aqua Glasses, Real Laptop and Computers.